നമ്മൾ പഠിക്കുന്നത് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളാണ്. ചില ദിക്റുകളാണ് ഇന്ന് പഠിക്കുന്നത്. വാഹനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബൈസിക്കിൾ സൈക്കിളിലാവാം, അതല്ലെങ്കിൽ ബൈക്കിലാവാം, സ്കൂട്ടറിലാവാം, ഓട്ടോറിക്ഷയിലാവാം, കാറിലാവാം, ബസ്സിലാവാം, തീവണ്ടിയാവാം, പ്ലെയിനാവാം, എയർപ്ലെയിൻ അല്ലേ, ഏതിലാണെങ്കിലും നമ്മൾ ചില ദിക്റുകൾ ചൊല്ലാനുണ്ട്. ആദ്യമായിട്ട് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് കയറാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലണം. ആദ്യം ബിസ്മില്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ടാണ് കയറേണ്ടത്. പക്ഷേ സ്വന്തം വാഹനമൊക്കെ ആണെങ്കിൽ ബിസ്മില്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ടൊക്കെ കയറിയാൽ മതി. കാറെടുത്ത് വെച്ചാൽ മതി. കാറെടുത്ത് വെക്കാൻ നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാ, ബിസ്മില്ലാഹ് 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 എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിയ ശേഷം കയറാം. പക്ഷേ നമ്മൾ ബസ്സിന് കൈയൊക്കെ കാണിച്ചിട്ട് ബസ് നിർത്തിയിട്ട് ആണ് ബിസ്മില്ലാ 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 എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാതിരുന്ന ബസ് അങ്ങ് പോകും ചിലപ്പോൾ. അപ്പോൾ ബസ് കയറുമ്പോൾ എന്ത് ചെയ്യാം, പൊതുവാഹനങ്ങളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, കയറുന്ന സമയത്ത് അങ്ങ് ചൊല്ലാം ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. സ്റ്റെപ്പ് കയറുമ്പോൾ അങ്ങ് ചൊല്ലാം ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. മനസ്സിലായില്ലേ? എന്നിട്ട് വാഹനത്തിൽ ഇരുന്ന ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് ഉണ്ടാവുക, നിലയുറപ്പിച്ച ശേഷം എന്ത് ചെയ്യാം, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. എന്താണ് അൽഹംദുലില്ലാഹ് ഒരു പ്രാവശ്യം ചൊല്ലും. പിന്നീട് സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലുക. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, പറഞ്ഞാൽ ഞാൻ ഇതാ വാഹനത്തിൽ കയറുന്നു എന്ന്. പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താ, അള്ളാഹുവിനാണ് സർവസ്തുതി, എല്ലാ സ്തോത്രവും ദൈവത്തിനാകുന്നു, അള്ളാഹുവിനാകുന്നു എന്ന്. ഇനി സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ, സുബ്ഹാന പരിശുദ്ധനാണ്, അല്ലദി ഇങ്ങനെയുള്ളവൻ, സഖ്ഖറ അധീനപ്പെടുത്തി, ലന ഞങ്ങൾക്ക് നമുക്ക് അധീനപ്പെടുത്തി തന്നു, അവൻ പരിശുദ്ധനാണ്. ആരാണ്? അള്ളാഹുവാണ് ഇത് അധീനപ്പെടുത്തി തന്നത് നമുക്ക്. മുമ്പ് കാലത്ത് ഒട്ടകങ്ങള് കുതിരകള് ഒക്കെയാണ് യാത്രക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ വാഹനം, അങ്ങനെയുള്ള വാഹനപ്പുറത്ത് കയറാണെങ്കിലും, ആധുനിക തരത്തിലുള്ള വാഹനപ്പുറത്ത് കയറാണെങ്കിലും ഒക്കെ ഇത് കൃപാതകമാണ്. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ, ഇതിനെ ഞങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന അള്ളാഹുവിനാകുന്നു, അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നർത്ഥം. സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ, ഇതിനെ ഇണക്കാൻ അല്ലെങ്കിൽ ഇതിനെ അധീനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല, ഞങ്ങൾ മുത്തിയത്തങ്ങളാവുമായിരുന്നില്ല, ഞങ്ങൾക്ക് തോക്കത്ത് കഴിവ് ഉണ്ടാകുമായിരുന്നില്ല, അള്ളാഹു ഇത് അനുവദിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇത് സാധ്യമാവുമായിരുന്നില്ല എന്ന്. വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്ന സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വ ഇന്ന, നിശ്ചയം ഞങ്ങൾ, ഇലാ റബ്ബിന, ഞങ്ങളുടെ റബ്ബിങ്കിലേക്ക്, ല മുൻഖലിബൂൻ, മടങ്ങുന്നവരാണ്, തിരിച്ച് പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലെങ്കിലേക്ക് തന്നെയാണ് അല്ലേ, അവസാനം മരിച്ചിട്ട് അള്ളാഹുവിങ്കിലേക്കല്ലേ എത്തുന്നത്. ല മുൻഖലിബൂൻ, ല എന്നത് തക്കീദിന്റെ ലാമാണ്, സ്ട്രെസ് ചെയ്യ് എംഫസിസ് ചെയ്ത് പറയാണ്, ല മുൻഖലിബൂൻ, ല എന്നല്ല, ല മുൻഖലിബൂൻ എന്ന്. അതിനുശേഷം അൽഹംദുലില്ലാഹ് എന്ന് മൂന്ന് പ്രാവശ്യം കൂടി ചൊല്ലുക ഈ സ്പീക്കർ കുറച്ച് ചൊല്ലിയ ശേഷം. പിന്നീട് അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ല. പിന്നീട് സുബ്ഹാനക ഇന്നി ഖദ് വലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, അള്ളാഹുവിനോട് പറയുന്നത് സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി ഖദ് വലംതു നഫ്സി, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി, നിശ്ചയം ഞാൻ, ഖദ് വലംതു, ഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെയും. ഖദ് വലംതു, ഞാൻ അതിക്രമം ചെയ്തിരിക്കുന്നു, അക്രമം ചെയ്തിരിക്കുന്നു, നഫ്സി എന്റെ നഫ്സിനോട് ദുൽമ ചെയ്തിരിക്കുന്നു, പലതരം പാപങ്ങൾ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി, നിശ്ചയം ഞാൻ, ഖദ് വലംതു നഫ്സി, ഖദ് വലംതു നഫ്സി, ഞാൻ എന്റെ നഫ്സിനോട്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലി,
فغفر لي അതിനാൽ فغفر لي എന്നാണ് ചേർത്ത് പറയുമ്പോൾ فغفر لي അതിനാൽ നീ എനിക്ക് പൊറുത്തു തരണമേ فإنه നിശ്ചയം കാര്യം لا يغفر الذنوب ദോഷങ്ങൾ പൊറുക്കുകയില്ല ഇല്ല അന്ത നീ അല്ലാതെ ഇതാണ് ചൊല്ലേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് അതുകൂടെ നമുക്ക് പഠിക്കാം ഇനി ഇപ്പോൾ പഠിച്ച ദിക്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഇനി പഠിക്കുന്നത് ഹദീസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഹദീസ് കാണാതെ പഠിക്കണം നിർബന്ധമല്ല പക്ഷേ ദിക്റ് കാണാതെ പഠിക്കണം അത് ചൊല്ലും വേണം വാഹനത്തിലൊക്കെ കയറുമ്പോൾ കയറിയിട്ടൊക്കെ ചെല്ലേണ്ട രൂപത്തിൽ ചൊല്ലുക ഹദീസ് ശ്രദ്ധിക്കുക അൻ അലി ഇബ്നു റബീഅ ഖാല ഷഹിദ്തു അലിയൻ ഉതിയ ബിദാബത്തിൻ ലിയർക്കബഹ അലി ഇബ്നു റബീഅ എന്നവർ റിപ്പോർട്ട് ചെയ്യണം എന്താണ് قال അദ്ദേഹം പറഞ്ഞു ഷഹിദ്തു അലിയൻ ഞാൻ അലി റളിയല്ലാഹുനെ കണ്ടു ഷഹിദ സാക്ഷിയായി കണ്ടു എന്നൊക്കെയാണ് ഉതിയ ബിദാബത്തിൻ ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലിയർക്കബഹ അതിൽ അദ്ദേഹത്തിന് വാഹനപ്പുറത്ത് കയറുന്നതിന് فلما وضع رجله അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാൽ വെച്ചപ്പോൾ വെച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ കാൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ എന്നതാണ് ഫിർക്കാബി റിക്കാബിൽ സ്റ്റിറപ്പിൽ അതായത് ഈ പിന്നെ കുതിര വാഹനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോൾ എന്ത് ചെയ്തു ഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു സലാഹൻ എത്ര പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം فلما استوى على ظهرها അങ്ങനെ ആ മൃഗത്തിന്റെ വാഹനപ്പുറത്ത് അതിന്റെ മുതുകിൽ അലി റളിയല്ലാഹു അൻഹു ഇസ്തിവ ആയപ്പോൾ അതായത് നിലയുറപ്പിച്ച് ഉറപ്പിച്ചപ്പോൾ ഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു ثم قال പിന്നീട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു സുബ്ഹാനല്ലദി സഖ്ഖറ ലന ഹാദ വമ കുന്ന ലഹു മുഖരിനീൻ وإنا إلى ربنا لمنقلبون أرتم برنو ثم قال ينت علي رضي الله عنه برنو الحمد لله بندو ثلاثة تراشم مون براشم برنو والله أكبر بندو برنو الله أكبر الله أنا تومري من برنو ثلاثة مون براشم برنو بنيد برنو ده سبحانك إني قد ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب لا يغفر الذنوب الا انت എന്നുകൂടി ഇക്ര ചൊല്ലി ثم ضحك പിന്നീട് അലി റളിയല്ലാഹു ചിരിച്ചു فقلت അപ്പോൾ ഞാൻ ചോദിച്ചു അലി ഇബ്നു റബീഅ എന്നവർ ചോദിച്ചു മിൻ അയ്യ ഷൈഇൻ ളഹിഖ്ത യ അമീർ അൽ മുഅ്മിനീൻ ഓ അമീർ അൽ മുഅ്മിനീൻ ഭരണാധികാരിയാണ് സത്യവിശ്വാസികളുടെ നേതാവ് അമീർ ഭരണാധികാരി താങ്കൾ എന്തിനാണ് ചിരിച്ചത് قال അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صنع كما صنعت ഞാൻ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് സുമ്മ ലഹിക എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു അതുകൊണ്ട് ഞാനും ചിരിച്ചു മനസ്സിലായി ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു അതായത് അലി ഇബ്നു റബീഅ അല്ല അലി റളിയല്ലാഹു പറഞ്ഞു നബി ചിരിച്ചപ്പോഴേ അന്ന് മനസ്സിലായില്ലേ നബി ചിരിച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു മിൻ അയ്യ ഷൈഇൻ ളഹിഖ്ത യാ റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എന്തിനാണ് ചിരിച്ചത് ഖാല അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു ഇന്ന റബ്ബക നിശ്ചയം താങ്കളുടെ റബ്ബ് ലയഅജബു മിൻ അബ്ദിഹി തന്റെ ദാസനിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു തൃപ്തിപ്പെടുന്നു സന്തോഷിക്കുന്നു ഇദാ ഖാല തന്റെ ദാസൻ പറഞ്ഞാൽ റബ്ബി ഗഫിർലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബി ഗൈറക് ഗൈറുക് റബ്ബി എന്റെ റബ്ബേ യഗ്ഫിർലി നീ എനിക്ക് പുറത്തിറങ്ങിയ ദുനൂബി എന്റെ പാപങ്ങളെ ഇന്നഹു നിശ്ചയം ലാ യഗ്ഫിറു ദുനൂബ പാപങ്ങളെ പൊറുക്കുകയില്ല ഗൈറുക് നീ അല്ലാതെ അത് ഇസ്തിഗ്ഫാറിന്റെ വചനം തന്നെ മനസ്സിലായില്ലേ ഖാല വഫിൽ ബാബി അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ ഈ വിഷയത്തിൽ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഹദീസ് വന്നിട്ടുണ്ട് എന്ന് തിർമുദി അവർ പറയണം ഇമാം തിർമുദിയുടെ സ്വഹീഹ് സുന്നത്ത് തിർമുദി ജാമിഅത്ത് തിർമുദി എന്ന കിതാബിൽ നിന്നുള്ള ഹദീസാണിത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഖാല ഹാദ ഹദീസുൻ ഹസനുൻ സ്വഹീഹ് ഇത് ഹസൻ സ്വഹീഹായ സ്വീകാര്യമായ ഹദീസാണ് എന്ന് اوكي جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته